അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് വാട്സപ്പ് മോഡിങ് പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റേ വൈറസ് ബട്ടൺ വെക്കുന്നതാണ്. അപ്പം മേലെ എഫ് എം മോഡ്സ് പോയിട്ട് ഇത് എവിടെയാണ് നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത്, കോൺവെർസേഷൻ സ്ക്രീനിൽ ഇത് ഇവിടെ ഇങ്ങനെ, അത് നിങ്ങൾക്ക് വീഡിയോ എവിടെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതപ്പോൾ സ്ലെയർ ഒന്നും ഫിക്സ് അല്ല, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ക്രാഷ് ആയിട്ടുണ്ടാവും വാട്സപ്പ്. അപ്പോൾ സ്ക്രീനിൽ നിന്ന് ഓപ്പൺ ആകുന്നില്ല, വാട്സപ്പ് നല്ല രീതിക്ക് ബ്ലാങ്ക് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം ഇന്ന് നമുക്ക് ആവശ്യമായ ആപ്പ് MT മാനേജർ മാത്രമാണ് നമുക്ക് ആവശ്യമായത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, APK എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ com.fm വാട്സപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്സപ്പ് ചെയ്യാം. അപ്പം എക്സ്ട്രാക്ട് APK കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ലൊക്കേറ്റ് കൊടുത്തിട്ട് APK ജസ്റ്റ് വ്യൂ ചെയ്യുക. അതിനുശേഷം classes2.txt ഇതെടുക്കുക, എന്നിട്ട് ഡെക്സ് എഡിറ്റർ പ്ലസ് എടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിൽ കോമിലി എഫ് എം വാട്സപ്പ് എടുത്തിട്ട് അതിൽ യോ എടുക്കുക. യോ എടുത്തിട്ട് തയോട്ട് കോൺവെർസേഷൻ എന്നൊരു ഓപ്ഷൻ കാണും, കോൺവെർസേഷൻ. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് തയോട്ട് പോവുക. അപ്പോൾ ഞാൻ ഒരു ഫയൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ താഴെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ. ഇതിവിടെ കണ്ടോ, AR വാട്സപ്പ് 1. അപ്പോൾ അത് നമ്മുടെ പാക്കേജ് നെയിം ചേഞ്ച് ചെയ്യലാണ്. അപ്പം ഇവിടെ സെർച്ച് പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കണം, അത് മൊത്തം ഒന്ന് ചേഞ്ച് ആക്കണം. അപ്പോൾ അത് ഒന്ന് അടിച്ചു കൊടുക്കുക, AR വാട്സപ്പ് 1. അത് കഴിഞ്ഞിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്താൽ, താഴെ റീപ്ലേസ് കൊടുത്തിട്ട് നിങ്ങളുടെ പാക്കേജ് നെയിം ഏതാണോ, FM വാട്സപ്പ് ആമ്പും കൊടുത്ത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് GB നിങ്ങളുടെ പാക്കേജ് നെയിം നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ FM വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഹോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, 2 ആണ് നമ്മൾ അടിച്ചത്, 1 അടിക്കുക. അപ്പോൾ എന്നിട്ട് ഹോൾ കൊടുത്താൽ റീപ്ലേസ് ആയി കിട്ടും. എന്നിട്ട് മേലോട്ട് പോയിട്ട് ദേ കോൺവെർസേഷൻ ഡെക്സ് 2 കോൺവെർസേഷൻ, അത് ഒരു ഡോട്ട് ഉണ്ട്, അത് മിക്സായി പോയത്. അപ്പം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഈ എൻഡ് മെത്തേഡ് വരെ കോപ്പി ചെയ്യാം, എൻഡ് മെത്തേഡ് വരെ കോപ്പി ചെയ്യാം. കോപ്പിയിട്ട് MT വന്നിട്ട് റിട്ടേൺ പോയിട്ട് എൻഡ് മെത്തേഡിൻ്റെ താഴെ 2 ഗ്യാപ്പ് ഇടുക, എന്നിട്ട് ആ മെത്തേഡ് പബ്ലിക് അത് കൊടുക്കുക. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രാഷ് ആവും. അപ്പം FM വാട്സപ്പ്, അപ്പോൾ അത് നിങ്ങൾ GP ആണ് GP, യോ ആണ് യോ, FM ആണ് FM. അപ്പോൾ നിങ്ങളുടെ പാക്കേജ് നെയിം നോക്കിയിട്ട് കൊടുക്കുക, എന്നിട്ട് സേവ് അടിക്കുക. സേവ് അടിച്ചിട്ടുണ്ട്, എന്നിട്ട് ബാക്ക് ഇറങ്ങുക, എന്നിട്ട് സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തിട്ട് ഓട്ടോ സൈനിന് എനേബിൾ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഗൈസ്, അതിനുശേഷം classes.txt എടുക്കുക, ടെക്സ് എഡിറ്റർ പ്ലസ് എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അതിൽ സെർച്ച് പോവാം, സെർച്ച് പോയിട്ട് ഞാൻ തന്ന നേരത്തെ ഫയലിലേക്ക് തിരിച്ചു പോവാം. അതിലിത് vcard2.1 അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഇതേ സ്മാലി തന്നെ എനേബിൾ ചെയ്തിട്ട് സബ് ഡയറക്ടറോയ്സ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് സെർച്ച് ആയിട്ട് വരും, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് മേലോട്ട് പോവാം. അപ്പം മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് കണ്ടക്ട് രജിസ്റ്റർ 2 എന്നൊക്കെ കാണാം. അപ്പം അവിടെ ഈ കോഡ് പേസ്റ്റ് ചെയ്യണം, ഇത് കോപ്പി ചെയ്യാം. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇത് ഈ രജിസ്റ്റർ 2 താഴെ 2 ഗ്യാപ്പ് ഇടുക, എന്നിട്ട് അതവിടെ പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് സേവ് അടിക്കുക. ജസ്റ്റ് ബാക്ക് ഇറങ്ങുക. അതിനുശേഷം ഞാൻ തന്ന ഫയലിലേക്ക് തിരിച്ചു പോവുക. പിന്നെ ടെക്സ്റ്റ് ഇമോജി ലേബിൾ അത് കോപ്പി ചെയ്യുക, ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് വൈറസ് ഫിക്സ് ചെയ്യുന്ന സാധനം. അപ്പം
ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ഇട്ട് ക്ലാസ് നെയിം കൊടുക്കുക, എന്നിട്ട് എക്സ്ട്രാക്ട്ലി മാച്ച് അത് ഒഴിവാക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം അതിൽ കോം ഡോട്ട് എഫ് എം വാട്സപ്പ് ടെക്സ്റ്റ് ഇമോജി ലേബിള് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനുശേഷം മേലെയുള്ള ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് സെർച്ച് ചെയ്യുക A03 ക്യാപിറ്റലിൽ A02 ആണ്, 3 അല്ല. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, അതേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും മെത്തേഡ് പബ്ലിക്ക്, മെത്തേഡ് പബ്ലിക്കിൻ്റെ അവിടെ A02 വരുന്ന അവിടെ നമുക്കൊരു കോഡ് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ തന്ന ഫയലിലേക്ക് പോവാം, എന്നിട്ട് ഈ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അത് കോപ്പി ഇട്ട് തിരിച്ച് നമ്മളെ MT-യിലേക്ക് പോവാം, എന്നിട്ട് ഈ രജിസ്റ്റർ 4-ൻ്റെതായ രണ്ട് ഗ്യാപ്പ് ഇടുക, ആ കോഡ് പേസ്റ്റ് അടിക്കുക, എന്നിട്ട് സേവ് അടിക്കുക, എന്നിട്ട് ജസ്റ്റ് ബാക്ക് ഇറങ്ങുക. പിന്നെ സ്റ്റാറ്റ സെറ്റ് ക്യാപ്ഷൻ ടെക്സ്റ്റ്, ഇത് നമ്മുടെ സ്റ്റാറ്റസ് ക്യാപ്ഷൻ്റെ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കോപ്പി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്, എന്നിട്ട് സ്മാലി ഇടുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും FM WhatsApp.UI മീഡിയ. അപ്പോൾ നിങ്ങളുടെ പാക്കേജ് നെയിമും .UI മീഡിയ എന്ന് കാണിക്കും. അപ്പം അതിൽ ലെങ്ത്തായി ഈ സാധനം ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെതായ ഒരു കോഡ് പേസ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ തന്ന ഫയലിലേക്ക് പോവുക, എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ അത് കോപ്പി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് തിരിച്ച് MT-യിലേക്ക് പോയിട്ട് ഈ രജിസ്റ്റർ 8-ൻ്റെതായ രണ്ട് ഗ്യാപ്പ് ഇടുക, ആ കോഡ് പേസ്റ്റ് അടിക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് അടുത്തത് വെബ് പേജ് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് ക്ലാസ് നെയിം ആക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നേ വരൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മേലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. A02 മാറ്റിയിട്ട് A03 ആക്കുക, നെക്സ്റ്റ് കൊടുക്കുക. മെത്തേഡ് പബ്ലിക്ക് 3A03. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്ന ഫയലിലേക്ക് പോവുക, എന്നിട്ട് ഈ കോൺസെൻറ്റ് /4 അതൊന്ന് കോപ്പി ചെയ്യുക. ജസ്റ്റ് എന്നിട്ട് തിരിച്ചിട്ട് പോയിട്ട് ഈ രജിസ്റ്റർ 23-ൻ്റെതായ ചിലപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് വേറെ ഇതായിരിക്കും രജിസ്റ്റർ. എന്തായാലും മെത്തേഡ് പബ്ലിക് A03 അതിൻ്റെതായ കൊണ്ട് വന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സേവ് അടിക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് ഇറങ്ങിയിട്ട് അടുത്തത് ലിങ്ക് കളർ കോപ്പി ചെയ്യുക. MT പോയിട്ട് സെർച്ച് ചെയ്യുക ലിങ്ക് കളർ സ്മാലി ഇട്ടിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിങ്ക് കളർ ശ്രദ്ധിക്കാനുണ്ട്. ലിങ്ക് കളർ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിവിടെ 5 ഫയൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്കും 5 ആയിരിക്കും വരാൻ ചാൻസ്. അപ്പോൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഓപ്പൺ ചെയ്തപ്പോൾ ഇത് cond22 അങ്ങനെ വന്നതിൽ നമുക്ക് ആ കോഡ് വേസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് കോപ്പി ചെയ്തെടുക്കുക. ഞാൻ കോപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കോപ്പി ചെയ്തതിന് ശേഷം തിരിച്ച് MT പോയിട്ട് ലിങ്ക് കളർ മെത്തേഡ് പബ്ലിക് അപ്ഡേറ്റ് ഡ്രോ സ്റ്റേറ്റ് രജിസ്റ്റർ 3 അതിൻ്റെതായ രണ്ട് ഗ്യാപ്പ് ഇടുക, ആ കോഡ് പേസ്റ്റ് ചെയ്തിട്ട് സേവ് അടിക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മുടെ ഫയലിലേക്ക് തിരിച്ച് പോവുക, എന്നിട്ട് @2/ അപ്പം അത് കോപ്പി ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക പേസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഗ്യാപ്പ് വന്നാൽ കിട്ടില്ല, എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ സെർച്ചിങ് ആയിട്ടുണ്ട്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് A03 സെർച്ച് ചെയ്യുക. നെക്സ്റ്റ് മെത്തേഡ് പബ്ലിക് A03 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കോഡ് കോപ്പി ചെയ്യണം. ജസ്റ്റ് കോഡൊന്ന് കോപ്പി ചെയ്യാം.
ഇത് എസ് ഒന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് തിരിച്ച് പോയിട്ട് രജിസ്റ്റർ എയ്റ്റ് മെത്തേഡ് പബ്ലിക് എ സീറോ ടീമിൻ്റെ താഴെ രണ്ട് ഗ്യാപ്പ് ഇടാം, എന്നിട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴെ ഉണ്ട് മെത്തേഡ് പബ്ലിക് 04, അപ്പോൾ അതിൻ്റെ താഴെ രണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് അത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സേവ് അടിക്കാം, ജസ്റ്റ് ബാക്ക് ഇറങ്ങാം. എന്നിട്ട് തിരിച്ച് ഞാൻ തന്ന ഫയലിലേക്ക് പോവാം, മെത്തേഡ് പ്ലേസ് അഡ്രസ്സ് കോപ്പി ചെയ്യാം. എന്നിട്ട് തിരിച്ച് പോയിട്ട് ഇവിടെ പോയിട്ട് ഇങ്ങനെ അപ്പം ഇത് കോൺസ്ട്രിങ് പ്ലേസ് അഡ്രസ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് പോയിട്ട് 0x400 നെക്സ്റ്റ് അതിൽ ഇതിവിടെ രണ്ട് ഗ്യാപ്പ് ഇടാം. എന്നിട്ട് നമ്മൾ പോയിട്ട് ചെല്ലാൻ പറഞ്ഞു.